സ്ത്രീക ദൈവത്തിന സ്തുതി ഒന്നിരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ ഒരു നല്ല ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ് ആ ദൈവത്തെ നമുക്ക് മുന്നമേ മഹത്വപ്പെടുത്താം ഈ നിമിഷം വരെ നമ്മളെ പരിപാലിച്ച നമ്മളെ കാത്തുകൊള്ളുന്നതായ ദൈവത്തിന് സ്തുതി കരയറ്റിക്കൊണ്ട് നമുക്ക് ഈ ദിവസം അല്പസമയം ദൈവവചനങ്ങളെ ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിപ്പാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണ് അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയും നമ്മുടെ വിഷമ ഘട്ടങ്ങളിലൊക്കെയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരുമാണ് മറ്റ് മാനുഷികമായ പല കാര്യങ്ങളും നാം ചെയ്യുമ്പോഴും ഒരു വലിയ സഹായം തുണയായി നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത ഓരോ ക്രൈസ്തവനെയും സംബന്ധിച്ചുകൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച് സുറിയാന സഭയുടെ പ്രാർത്ഥനകളിലൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വാക്കാണ് കൃതാവേ എന്നോട് കരുണയുണ്ടാകണമേ ഈ പ്രാർത്ഥന പലപ്പോഴും ദീർഘമായ പല പ്രാർത്ഥനയുടെയും ഇടയ്ക്കും അവസാനവും ആദ്യവും ഒക്കെയായിട്ട് നമ്മൾ ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ ഇത് അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ക്രൈസ്തവർ പരിപാലിച്ചു പോരുന്ന അനുവർത്തിച്ചു പോരുന്നതായ ഒരു പ്രാർത്ഥനയാണ് എന്നാൽ നിരന്തരമായി ഇത് ഉരുവിടുമ്പോൾ ആദ്യമകാലം മുതൽ എല്ലാ ക്രൈസ്തവർക്കും കർത്താവെ ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ചൊല്ലുന്നത് അവർക്ക് വലിയ സന്തോഷത്തിൻ്റെ കാരണമായിരുന്നു സംതൃപ്തി നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു എന്നാൽ കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്ന ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ആചന അർത്ഥശൂന്യമായി നാം ആവർത്തിക്കുക ആവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല നമ്മൾ എന്തിനാ എന്താണ് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചൊല്ലുന്നത് കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണോ എന്നൊക്കെ ചിന്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് അത് അതിൻ്റെ പൂർണതയിൽ അല്ലെങ്കിൽ ആ ആ പ്രാർത്ഥനയുടെ ആ വചനങ്ങളുടെ ശ്രേഷ്ഠതയോടെ അത് യോജിച്ച് നിൽക്കുന്നത് നമുക്കറിയാം കർത്താവിൻ്റെ മനുഷ്യാവതാരം ഈ ലോകത്തിലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു യാതനകൾ അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് തൻ്റെ രക്തം ചീന്തി പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച ആ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി ലോകത്തിൽ വചനമായി തീർന്നതായ ആ ദൈവപുത്രൻ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും നാഥനും ഗുരുവുമാണ് അതുകൊണ്ടാണ് ആ സന്നിധിയിലേക്ക് നാം അണയുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം മനുഷ്യ രൂപം എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൃശ്യവും അദൃശ്യവുമായ സകല ജീവജാലങ്ങളുടെയും കർത്താവായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉൽപ്പത്തി ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ ചരാചരങ്ങളുടെയും നിർമ്മിതാവും സൃഷ്ടാവും അവിടുന്ന് തന്നെയാണ് എന്നാൽ ഈ ലോകത്തിലെ മുഴുവൻ കർത്താവായ നമ്മുടെ ദൈവം നമ്മുടെ നാഥനും ഗുരുവുമായി ആ ദൈവത്തെ സ്വീകരിക്കാത്ത മനുഷ്യർക്കോ ആ ദൈവത്തെ അംഗീകരിക്കാത്ത മറ്റ് ആളുകൾക്കോ ഒന്നും കർത്താവായി തുര തുടരണമെന്നില്ല അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ ആവശ്യമില്ലെങ്കിൽ അവർക്ക് ദൈവത്തെ വേണ്ട എങ്കിൽ അവർക്ക് ദൈവമായിരിക്കുവാൻ എന്തിനാണ് ദൈവം ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ടാണ് പഴയ നിയമപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാം ദൈവത്തെ അറിയാത്ത ജാതികളുടെ മേലൊക്കെ ദൈവ കോപമുണ്ടാകുന്നു അവരുടെ ദൈവമായിട്ട് നമ്മുടെ ദൈവം ഇരിക്കുന്നുമില്ല ഇസ്രായേലിനെ പരിപാലിക്കുന്ന ദൈവം അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ജാതികളുടെയും ജനതകളുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ദൈവമായി മാറുന്നത് അതുകൊണ്ടാണ് എന്നാൽ സകലത്തിൻ്റെയും ദാതാവായ ദൈവം മനുഷ്യരും മാലാഹമാരും ആത്മീയ ജ്ഞാനവും വിവേകവും ആർജിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്വതന്ത്രമായ ഇച്ഛയും ആഗ്രഹവും ബുദ്ധിയുമൊക്കെ നൽകിയിരിക്കുന്നു ദൈവം നീതിമാനാണെന്ന് നമുക്കറിയാം ദൈവ സത്യസന്ധത പുലർത്തുന്നവനാണെന്ന് നമുക്കറിയാം എന്നാൽ മനുഷ്യർക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുവാനും അവൻ്റെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട് അതായത് നിർബന്ധപൂർവം നിർബന്ധപൂർവം ഒരു മനുഷ്യനെയും ഭരിക്കുവാന് അല്ലെങ്കിൽ അവന് കർത്താവ് ആകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ തന്നെ തേടി വരുന്നവരെ തന്നെ ആശ്രയിക്കുന്നവരെ അവർക്ക് ദൈവമായിരിക്കാൻ ആ ദൈവം എപ്പോഴും സന്നദ്ധനാണ് വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ അധികാരപ്പെടുത്തി അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ കൽപ്പനയുടെ അധികാരത്തിൽ അവർക്ക് ദൈവമായിരുന്നു അവരെ ഭരിക്കുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് തങ്ങളുടെ സ്വതന്ത്രമായ ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യർ വരുമ്പോൾ ആ ദൈവത്തെ സ്വീകരിക്കുവാൻ അവർ തയ്യാറാകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് ദൈവം വഴികാട്ടിയായി മാറുകയാണ് അത് ഉൽപ്പത്തി പുസോദ്യം നമുക്ക് കാണാം ദൈവം ആദത്തെ സൃഷ്ടിച്ചു അതിനുശേഷം പിശാചിനാൽ അവൻ വഴി തെറ്റിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് അനുസരിക്കാതെ അവൻ ആ പിശാജിൻ്റെ തീർന്നപ്പോഴും ദൈവം അവ അല്ലെങ്കിൽ ഇപ്രകാരം അവൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുവാനോ അവൻ അവൻ്റെ പിശാജുമായിട്ട് ചേർന്നുള്ളതായ അല്ലെങ്കിൽ പിശാജിന്റെ പ്രേരണയിൽ അവന് സംഭവിച്ചതായ അതിൽ നിന്ന് അവനെ വാൺ ചെയ്ത് മാറ്റുവാനോ ഒന്നും ദൈവം തയ്യാറായില്ല മറിച്ച് അവന് വിവേകവും ഇച്ഛാശക്തിയും നൽകുകയാണ് വിവേകപൂർവം കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ അവൻ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഒരു ഉൾക്കാഴ്ച അവന് നൽകിയിട്ടുണ്ട് എന്നാൽ പിശാജ് ആദ്യത്തെ വഴിതെറ്റിച്ച് പിന്നീട് അവനെ വഞ്ചിച്ച് ഏതെങ്കിൽ നിന്ന് അവനെ പുറത്താക്കുന്ന അവസ്ഥ വരെ അവനെ കൊണ്ട് എത്തിക്കുകയാണ് എന്നാൽ ആദ്യം ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതായത് ഏതലിൽ നിന്ന് അവൻ പുറത്തായപ്പോൾ ദൈവത്തിന് അവനോട് കരുണ തോന്നി അല്ലെങ്കിൽ എന്തിനാണ് ദൈവം മനുഷ്യരൂപം പോണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചതായ ആദം ആദത്തോടുള്ള ദൈവത്തിൻ്റെ ആ വലിയ അനുകമ്പ അതാണ് അവനെ മനുഷ്യനായി ലോകത്തിൽ ജനിക്കുവാൻ ഇടയാക്കിയത് അതാണ് തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ പാപത്തെ കഴുകി വെടിപ്പാക്കി അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചത് വിശദ വിശുദ്ധ സുവിശേഷങ്ങളിലൊക്കെ നാം അത് വായിക്കുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി വചനമായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ ആ ദൈവിക ഇടപെടൽ മനുഷ്യരോടുള്ളതായ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയും അതുപോലെ പരിശുദ്ധ സഭയിലൂടെ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ഒരു പുതിയ ജീവൻ ഒരു പുതിയ സൃഷ്ടിയായി നമ്മളെ ദൈവം മാറ്റുകയാണ് ക്രിസ്തുവിനോടുകൂടി ജീവിക്കുവാനുള്ള ഒരു പുതിയ സൃഷ്ടിയായിട്ട് പരിശുദ്ധമായ കുതാശയിലൂടെ ദൈവം നമ്മുടെ ആത്മാവിനെ നിത്യേന പരിവോഷിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ വിശുദ്ധ കൃപാന അനുഭവം കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അനുഭവം വഴി നമ്മിൽ വസിക്കുവാനും നാം അവനിലായി തീരുവാനുമുള്ളതായ ഒരു വലിയ കാര്യം ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുകയാണ് തന്നെ വിളിക്കുന്ന തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നതായ വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ എന്നാൽ ക്രിസ്തുവിൽ നിന്നും ദാനങ്ങളും ആഗ്രഹ അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും നാം പിശാചിനാൽ വഞ്ചിക്കപ്പെടുക വഞ്ചിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് നാം തെറ്റിലേക്ക് എപ്പോഴും പോകുന്നത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികവും ശാരീരികവുമായ പല കാര്യങ്ങൾ മൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിനട അടമപ്പെട്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ പിടിയിലായി തീർന്ന് ആ പിശാചിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളിലൂടെ നടത്തുവാൻ തക്കവണ്ണം പലപ്പോഴും നാം നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ നാം വിട്ടുകൊടുക്കുകയാണ് എന്നാൽ നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളെ പറ്റി ൂർണമായിട്ടും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നാൽ തെറ്റുകൾ മനസ്സിലാക്കിയും പിശാജിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരിക്കൽ നമ്മളെ രക്ഷിച്ചതായ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്നിരുന്നു കൊണ്ട് ആ പിശാജിന്റെ പിടിയിൽ നിന്ന് രക്ഷപെടുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുകയുള്ളൂ ഇതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആഗ്ര ആശ്രയിക്കുന്നത് കാരണം രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിന് മുമ്പിൽ കരയുന്നത് കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്നാൽ ഇപ്രകാരം നമ്മൾ കർത്താവിനോട് കരുണ അല്ലെങ്കിൽ അനുകമ്പ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് അവനിൽ നിന്ന് കിട്ടേണ്ടതായ ആ വലിയ ദയ ആ ദയ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലണം അതാണ് മുടിയനായ പുത്രൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഒരിക്കൽ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി വേറൊരു ജീവിത രീതി അനുവർത്തിച്ചു വന്നതായ ഒരു മനുഷ്യന്റെ ഒരു മകന്റെ തിരിച്ചു വരവ് ആ മകനെ ആ പിതാവ് സ്വീകരിക്കുന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ഒരു തിരിച്ചുവരവ് പിശാചിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് ആയിത്തീരുവാൻ നമ്മൾ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ശ്രേഷ്ഠത അതിലേക്ക് നാം എത്തിച്ചേരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കാരുണ്യം ലഭിക്കും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും മോചനം ലഭിക്കും ദൈവകൃപ അവരിലേക്ക് ഒഴുകിയെത്തുവാൻ അത് സംഗതിയാക്കും അങ്ങനെ അവരുടെ ജീവിതം ധന്യമായി മാറും എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയാത്തവരും ലൗകിക വിഷയങ്ങളിലും ശാരീരിക അഭി അഭിലാഷങ്ങളിലുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ശീലമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇതൊരു ആലങ്കാരികമായിട്ട് കർത്താവെ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു മനു മനുഷ്യന് അല്ല ഒരു വ്യക്തിക്ക് കർത്താവ് എങ്ങനെയാണ് അത്ഭുതകരമായ കരുണ നൽകുന്നത് എന്ന് നാം ചിന്തിക്കുക ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ചിട്ട് അത് നഷ്ടപ്പെടുത്തുന്നതേക്കാൾ അവിടുന്ന് ആ കരുണ ലഭിക്കാതിരിക്കുന്നതാണ് കാരണം കരുണ സ്വീകരിച്ചിട്ട് അത് വീണ്ടും നഷ്ടപ്പെടുത്തുന്നവരുടെ കുറ്റം വളരെ വലുതാണ് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒരു പേൾ ഒരു രക്തം ഒരു കൊച്ചുകുട്ടിയുടെ അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ അപ്രാപ്തനായ ഒരു വ്യക്തിയിടയിൽ അത് നൽകിയാൽ ആ രക്തത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ആ കുട്ടിയോ അല്ലെങ്കിൽ അപ്രാപ്തനായ ആ മനുഷ്യനോ അത് നഷ്ടപ്പെടുത്തും അപ്പം അത് നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു എന്നു ഉള്ളത് മാത്രമല്ല അതിൻ്റെ ശരിയായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്നത് ആരാണോ ആ രത്നം ആ കുട്ടിയുടെ അല്ലെങ്കിൽ അത് സൂക്ഷിക്കുവാൻ സാധിക്കാത്ത വ്യക്തിക്ക് നൽകിയത് ആ വ്യക്തിക്കാണ് അവിടെ നഷ്ടമുണ്ടാവുന്നത് വളരെ വിലയേറിയതായ ആ രക്തം അതിന് സൂക്ഷിക്കുവാൻ കഴിയാത്തവൻ ഏൽപ്പിച്ചത് മൂലം ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടം അപ്പോൾ ദൈവസന്നിധിയിലേക്ക് വെറുതെ കൃതാവ് എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം ആ കരുണ ചൊരിയാത്തത് ആ ചൊരിയുന്ന കരുണ അവൻ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് അതിന് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കത്തക്ക രൂപത്തിൽ ആ ദൈവം കരുണ തന്നാൽ ആ കരുണ എന്നിൽ സ്ഥിതി ചെയ്യുന്ന രീതിയിൽ അത് ചൊല്ലുവാനും ആ കരുണ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കണം മറ്റൊരു രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ ദരിദ്രനായ ഒരു വ്യക്തി ഒരു ധനവാന്റെ അടുക്കൽ ചെന്ന് അവനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു തൻ്റെ സാമ്പത്തികമായ തൻ്റെ ദാരിദ്ര്യം കണ്ട് എൻ്റെ മേൽ കരുണ ചെയ്യണമേ എന്ന് ഒരു ധനവാന്റെ അടുത്തി എന്ന് പറയുമ്പോൾ അവന് വേണ്ടതായ കാര്യങ്ങൾ അവൻ നൽകുകയാണ് ഒരു കടം വാങ്ങിയവൻ്റെ അടുത്ത് എന്ന് ആ കടക്കാരൻ പറയുകയാണ് എനിക്ക് തിരിച്ചടയ്ക്കാനായിട്ട് നിവൃത്തിയില്ല എൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് എൻ്റെ കടം നീ മായ്ച്ചു തരണമേ എന്ന് പറയുമ്പോൾ മാത്രമാണ് അവന് മനസ്സലിവ് തോന്നി അവന്റെ കടം ഇളച്ച് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരൻ ആ ആവശ്യ ആ വ്യക്തിയുടെ എവിടെ നിന്നാണോ തനിക്ക് ലഭിക്കുന്നത് അവന്റെ അടുത്ത് എന്ന് അപേക്ഷിക്കുമ്പോൾ അവൻ ആവശ്യമായത് ലഭിക്കുന്നു തെറ്റ് ചെയ്ത കടക്കാരൻ തനിക്ക് അട കടമടക്കുവാൻ അല്ലെങ്കിൽ തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കടം ഇളച്ചു തരണമെന്ന് പറയുമ്പോൾ ആ കടം ഇളച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ പാപിയായ ഒരുവൻ കർത്താവ് എന്നിൽ കരുണയുണ്ടാകണമേ എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്നോ താൻ പറയുന്നത് എന്താണെന്നോ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തെ അന്വേഷിച്ചാൽ ആ കാരുണ്യം അവന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനമുള്ളതായി തീരുമെന്ന് നാം ചിന്തിച്ചു നോക്കുക അപ്പം കേവലം ഒരു ശീലത്തിൻ്റെ ഒരു ഉരുവിടലിന്റെ ഭാഗമായി നമ്മളിത് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നില്ല ദൈവത്തിന്റെ കാരുണ്യം എന്തെന്നറിയാതെ അതിനെ മനസ്സിലാക്കാതെ അതിനെ കൊറുക്കുകയും അതിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിൽ ദൈവത്തിൽ നിന്ന് കരുണ നാം ചോദിക്കരുത് നമ്മൾ ഇപ്പോൾ കൗമാ ജൊല്ലി നമസ്കാരം നടത്തി അതിലേ നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലി നമ്മുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ കൂടുതലും ആളുകളെ പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലുന്നത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഈ അനുഗ്രഹവും കരുണയും തമ്മിലുള്ളതായ ആ വലിയ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പിതാവിന്റെ അടുക്കൽ ചെന്ന് ജോലിക്ക് വേണ്ടി പോകുന്നതായ ഒരു മകൻ ആ ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ പിതാവിന്റെ അടുക്കൽ ചെന്ന് വേണേ പറയാം മാതാവിൻ്റെ അടുക്കൽ ചെന്ന് പറയാം എന്നെ അനുഗ്രഹിക്കണം ആ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ ആ പിതാവിൻ്റെ അനുഗ്രഹം അവൻ്റെ കൂടെ ഉണ്ടാകും എന്നാൽ തെറ്റുകാരനായ ഒരു മനുഷ്യൻ ആ പിതാവിൻ്റെ അടുക്കലല്ലേ മാതാവിൻ്റെ അടുക്കൽ വന്ന് പറയുകയില്ല നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പകരം എന്നോട് കരുണയുണ്ടാകണമെന്നാണ് പറയുന്നത് കാരണം അവൻ്റെ തെറ്റിൽ നിന്ന് ആ തെറ്റുകളെ ക്ഷമിച്ച് അവന് പൂർണ്ണമായിട്ട് മോചനം കൊടുക്കണം ആ മോചനം ലഭിക്കുമോ ഇല്ലയോ എന്ന് അവന് ഉറപ്പില്ല ആ പിതാവിനോട് അവൻ അപേക്ഷിക്കുന്നത് സ്വന്തം മാതാപിതാക്കളോട് അവൻ ആവശ്യപ്പെടുന്നത് എൻ്റെ മേൽ കരുണയുണ്ടാകണം എൻ്റെ തെറ്റ് ക്ഷമിച്ച് എന്നെ അംഗീകരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ കരുണ എന്ന വാക്ക് ഉപയോഗിക്കണം അനുഗ്രഹത്തിന് പകരം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം കാരണം ദൈനംദിന ജീവിതത്തിൽ നാം ഓരോ തെറ്റുകളിൽ കൂടെ കടന്നു പോവുകയാണ് അപ്പം പാവിയായ മനുഷ്യൻ ദൈവം മുമ്പാകെ കൈനീട്ടി പറയുകയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അപ്പൊ അനുഗ്രഹത്തിന് പകരം കരുണ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതാണ് സുറിയാനിയില് അതിന്റെ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നതും റൂട്ട് മീനിങ്ങും അനു കരുണ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആ കാര്യങ്ങൾ ഓർക്കുക അപ്പോൾ ഈ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ മൂലമാണ് അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തോട് യാചിക്കുന്ന മനുഷ്യൻ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ആ കരുണ അവനിലൂടെ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുകയാണ് നമ്മുടെ ദയനീയ അവസ്ഥയിൽ അനുകമ്പു തോന്നി ഭാവിയായി നമ്മുടെ അടുക്കലേക്ക് ആ ദൈവം ആ കൃപകളെ അയച്ചു തരുമ്പോൾ സകലവിധമായ പ്രലോഭനങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും നമ്മൾ മാറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല വ്യക്തികളായി തീരുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിക്കുന്നുള്ളൂ എങ്കിൽ മാത്രമേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ കൈക്കൊള്ളുവാന് നമുക്ക് സാധിക്കുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നതായ പലതും അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ പലതിനെയും നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് ദൈവത്തെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിലെ പലതും ദൈവത്തെ സ്വീകരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും ഈ ലോകത്തിലെ മാലിന്യ മാലിന്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നടക്കുമ്പോൾ നമുക്ക് പരിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ് നമ്മുടെ സഹോദരന്മാരോട് നാം സൗമഹിത പുലർത്തി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അവരോട് നാം പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ് ഈ ലോകത്തിൻ്റെതായ പലതും ഉപേക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളുണ്ട് മറ്റുള്ളവരോടുള്ള വിദേശം പൊങ്കച്ചം ഈ ലോകത്തിൻ്റെതായ മായാമോഹങ്ങളുടെ പുറകെ ഓടി നടന്ന് അതിൻ്റെ പുറകെ നഷ്ട ഓടി നടന്ന് നഷ്ടപ്പെടുത്തുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ ആ ദൈവത്തോടു കൂടി അട നടക്കുമ്പോൾ ദൈവത്തോടു കൂടി അടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്തിൻ്റെതായ നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും ആളുകളെ ചിന്തിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊക്കെ അച്ഛന്മാർക്കും അല്ലെങ്കിൽ വൈദിക ഗണങ്ങൾക്ക് സന്യാസിമാർക്കും ഒക്കെ ഉള്ളതാണ് ഈ എപ്പോഴുമുള്ള പ്രാർത്ഥന പൗലോസ് പൗലോസ്ലീഹ നമ്മളെ ഓർപ്പിമ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലായ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണം തെസലോണിയ കഴിഞ്ഞ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട് നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം അപ്പം ഇത് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് വിശ്വാസികൾ ചിന്തിക്കുന്നത് ഇത് അച്ഛന്മാർക്കും എത്രാച്ചന്മാർക്കും അല്ലെങ്കിൽ അതുപോലെയുള്ളതായ ആളുകൾക്ക് മാത്രമുള്ളതാണ് ഇത് ഞങ്ങൾക്ക് സാധിക്കുന്നതായ സംഗതികളല്ല കാരണം ഞങ്ങൾ ഈ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിത് സാധിക്കത്തില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് പുരോഹിതന്മാർക്കും സന്യാസിമാർക്കും അതുപോലെയുള്ളവർക്ക് മാത്രമാണെങ്കിൽ അവർക്ക് മാത്രമേ ഇത് സാധ്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളായി ഉള്ളൂ എങ്കിൽ എന്തിനാണ് പൗലോ സ്ലീഹ ഇത് ആ അവിടുത്തെ ജനങ്ങൾക്ക് പറഞ്ഞ് നൽകുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് തെസ്ലോനിക്കായിലെ ജനങ്ങൾക്ക് പൗലോസ് ഇത് നൽകുന്നത് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതായ പൗലോസിൻ്റെ പ്രബോധനങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളും നിർദ്ദേശിക്കണമെന്ന് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അത് മനുഷ്യർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുവാന് പൗലോസ് പറയുകയില്ല എല്ലായ്പ്പോഴും അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം പതിനാറാം അധ്യായത്തില് എട്ടാമത്തെ വാക്യത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ദൈവത്തെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു സങ്കീർത്തനം പതിനാറിന്റെ എട്ട് ഞാൻ എപ്പോഴും ദൈവത്തെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല അപ്പം ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്ന പ്രവാചകനായ ദാവീത് പറയുന്നതാണ് എല്ല്പ്പോഴും ദൈവത്തെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി അതായത് പ്രാർത്ഥനയിലൂടെ ആത്മീയമായി ഞാൻ ദൈവത്തെ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ കാണുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം അപ്പം പ്രാർത്ഥനയിലൂടെ എൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ കാണുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഇത് മനുഷ്യർക്ക് സാധിക്കുന്നതല്ല ഇത് തെരഞ്ഞെടുക്കപ്പെട്ട വൈദിക വൃത്തിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് പല എഴുത്തുകളും കാണാറുണ്ട് അവരുടെ ജോലി പ്രാർത്ഥിക്കുക മാത്രമാണ് ഞങ്ങളുടെ ജോലി അവർക്കെതിരെ എഴുതുകയാണ് അവർക്കെതിരെ പറയുകയാണ് ഈ ഒരു ചിന്താഗതി നമ്മൾ മാറ്റുക പൗലോസ്ലിഹ പറയുന്നത് ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ എല്ലാ മനുഷ്യനും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവവുമായിട്ടൊരു ബന്ധം നിലനിർത്തുന്ന എല്ലാ വ്യക്തികൾക്കും ചെയ്യേണ്ടതും അവർക്ക് സാധിക്കുന്നതുമായ സംഗതിയാണെന്ന് പൗലോ തെസലോനിക്കയിലെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും നാം ചെയ്തു കൂട്ടുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടതായ ആളുകൾക്ക് മാത്രമായിട്ട് പൗലോ സ്ലിഹ നൽകിയ ഉപദേശമല്ല ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അതായത് ആ പ്രാർത്ഥന ആ ദൈവത്തെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പാപിയായ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ മേൽ കരുണയുണ്ടാകണമെന്നുള്ളതായ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് വരുന്നതായ ആ പ്രാർത്ഥനകൾ അത് കേട്ട് നമ്മളോട് മറുപടി അരലുന്ന ദൈവത്തെ വിളിക്കുവാൻ നാം ഉത്സാഹിക്കണം ആ ഒരു ചിന്തയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അസാധ്യമായ കാര്യമായിരുന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പൗലോസ് ഇത് നമ്മളോട് കൽപ്പിക്കുമായിരുന്നില്ല തന്നെയുമല്ല അസാധ്യമായ ഒരു കാര്യം മനുഷ്യനസാധ്യമായ ഒരു കാര്യം ചെയ്യുവാൻ ഒരിക്കലും ദൈവം നമ്മളെ പ്രേരിപ്പിക്കുകയില്ല ദൈവം നമ്മളോട് കൽപ്പിക്കുകയില്ല ദൈവത്തിനറിയാം മനുഷ്യന്റെ ബലഹീനതകൾ മനുഷ്യന്റെ കുറവുകൾ കാരണം മനുഷ്യൻ സൃഷ്ടിയാണ് അപ്പൊ സൃഷ്ടിച്ചവൻ അറിയാം ആ സൃഷ്ടിയുടെ കുറവുകളും കുറ്റങ്ങളും അവന് സാധിക്കാത്ത ഒരു കാര്യങ്ങളും നമ്മളോട് ദൈവം കൽപ്പിക്കുകയില്ല നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത് അതാണ് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചത് ആജ്ഞപിച്ച് അല്ലെങ്കിൽ ദൈവം പ്രത്യേകമായിട്ട് ഒരു വലിയ ഒരു പോലെ പെരുമാറുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതെൻ്റെ പ്രതീക്ഷയിൽ വെച്ച് ആദാം ആദാമിന് ചോയ്സ് കൊടുത്ത് അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ ചെയ്തതായ ആ പാപത്തിൽ അവനെ അവൻ ഉൾപ്പെടുവാൻ ഇടയാവുകയില്ലായിരുന്നു അപ്പം നിർബന്ധപൂർവം ദൈവം ആരെയും ഇത് ചെയ്യുവാനായിട്ട് പറയുന്നില്ല മറിച്ച് അസാധ്യമായ കാര്യമായിരുന്നെങ്കിൽ ലൗകികമായ ഈ കാര്യങ്ങൾ മനുഷ്യന് ജീവിക്കുമ്പോൾ അവന് ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്യുവാൻ അവനെ നിർബന്ധിക്കുകയില്ലായിരുന്നു ഇത് മനുഷ്യർക്ക് സാധിക്കുന്ന സംഗതികളായതുകൊണ്ടാണ് ദൈവത്തെ നീ എപ്പോഴും വിളിക്കണമെന്ന് ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതാണ് നമുക്കുള്ളത് പല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉറച്ച് ചിന്തിക്കണം സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ഉറപ്പ് ആ ദൈവത്തിൻ്റെ ഉറപ്പ് കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാമം ഓരോ ദിവസവും ഇടവിടാതെ ഉച്ചരിക്കണം അല്ലെങ്കിൽ ചൊല്ലണം എന്നുള്ളതായ ആ സംഗതികൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടിനെയും തുടച്ചു നീക്കുന്നതാണ് മാറ്റുന്നതാണെന്ന് നാം മനസ്സിലാക്കുക കുറച്ചു കാലത്തിനുള്ളിൽ അതുമായിട്ട് നമുക്ക് പരിചരിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്കൊക്കെ അറിയാം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അല്ലെങ്കിൽ രാവിലെയും ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ജോലി സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതായ സമയങ്ങളിലും മറ്റു പല കാര്യങ്ങളും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ദൈവനാമം ദൈവത്തിൻ്റെ ആ വലിയ നാമത്തെ ഓർക്കുവാനും ചിന്തിക്കുവാനും വിളിക്കുവാനും തക്കവണ്ണം ഒരു പരിചരണം ഇന്ന് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നമുക്ക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ടൈമാണ് ഉള്ളത് ആ ടൈമിലാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന പൗലോസ് പറയുന്നത് പോലെ ഇടവിടാതെ ഉള്ളതായ പ്രാർത്ഥന മൂലം ആ ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പാനം ചെയ് ചെയ്യുമ്പോഴും ഒക്കെ ആ ദൈവത്തെക്കുറിച്ചുള്ളതായ നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നാം പരിശീലിക്കണം അത് ആത്മാർത്ഥമായി ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ ആ ഒരു പരിശീലനത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കണം ഒരു ഒരു സാധാരണ രൂപത്തിലുള്ളതായ ഒരു ഉരുവിടൽ മാത്രമാകാതെ ഒരു കടമ പോലെ ചെയ്യാതെ ആ ദൈവത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ആ ദൈവം കരുണ ചെരിയുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം മാറുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് യോഹന്നാന്റെ ലേഖനം ഒന്ന് ഒന്ന് ജോൺ അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നുണ്ട് ഏതനീതിയും പാപമാകുന്നു അപ്പം ലൗകിക ലോകത്ത് നാം ചെയ്തു കൂട്ടുന്നതായ പല സംഗതികളും നമ്മൾ പാപമല്ല എന്ന് ചിന്തിക്കുന്നതായ പല സംഗതികളും പാപമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക ഏതനീതിയും ഏതെല്ലാം രൂപത്തിലുള്ള അനീതിയാണ് ഒരുവനോട് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഒരു അനീതിയും ചെയ്യാറില്ല പക്ഷേ സംസാരത്തിലും അതുപോലെ ഇടപെടലുകളിലും മറ്റുള്ളവനെതിരായിട്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം അനീതിയാണത് പാപമായി മാറുകയാണ് എന്നാൽ വിശുദ്ധ വേദോത്സവം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം അമ്പത്തൊന്നാമത്തെ സങ്കീർത്തനം അത് ആരംഭിക്കുന്നതന്നെ ദൈവമേ നിന്റെ കൃപയും പ്രകാരവും എന്നോട് കരുണ ചെയ്യണമേ അപ്പോൾ ആ ദൈവത്തിന്റെ കൃപ ആ കൃപയിലൂടെ മാത്രമേ എനിക്ക് കരുണ ലഭിക്കൂ എന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ് സങ്കീർത്തനക്കാരൻ അപ്രകാരം പ്രവർത്തിക്കുവാൻ അപ്രകാരം ചൊല്ലുവാൻ അപ്രകാരം ഉച്ചരിക്കുവാൻ അവനെ ഇടയാക്കും നിന്റെ കൃപ പ്രകാരം എനിക്ക് കരുണ ചെയ്യുവാൻ എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കൃപയിലൂടെ മാത്രമേ എനിക്ക് കരുണ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് വിധിച്ചിത് കന്യമറിയാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ മാലാഹം വന്ന് പറയുമ്പോൾ പറയുന്നത് നീ ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവളാണ് അല്ലെങ്കിൽ നീ കൃപയ്ക്ക് യോഗിയായ വ്യക്തിയാണെന്ന് കന്യമറിയാമിനോട് പറയുന്നത് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചതായ വ്യക്തിയായിരുന്നു പരിശു ദൈവ അല്ല ദൈവ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പരിശുദ്ധ അമ്മയുടെ അടുക്കല് ആ മാലാഹ വരുമ്പോളെ പറയുക അപ്പം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ കന്യമറിയാമിനെ പോലെ ജീവിതത്തിൽ കൃപയുള്ളവരായി മാറുവാൻ നമുക്ക് സാധിക്കണം അമ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും ആ സങ്കീർത്തനവും തുടങ്ങുന്നത് ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആ കരുണ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഹൃദയത്തെ നുറുങ്ങുന്ന വ്യക്തികളായി ഓരോ വ്യക്തിയും മാറ്റപ്പെടണം കർമ്മേൽ പർവതത്തിൽ വെച്ച് ഏലിയ പ്രവാചകന്റെ ആ വലിയ യാഗം നമുക്ക് ആ സംഭവം അറിയാൻ അതിലേക്ക് കടക്കുന്നില്ല ബാലിൻ്റെയും ബാലിൻ്റെ പ്രവാചകന്മാര് അതുപോലെ എലിയ പ്രവാചകൻ ഒറ്റയ്ക്ക് ദൈവത്തിനു വേണ്ടി യാഗമർപ്പിക്കുമ്പോൾ ആ യാഗ യാഗാർപ്പണത്തിൽ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ആ ഏലിയായുടെ യാഗത്തെ സ്വീകരിക്കുന്നത് പോലെ അവിടെയും രാജാക്കന്മാരുടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അതിയായ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവേ അല്ലെങ്കിൽ ദൈവമേ നീ എന്നോട് ഉത്തരമല്ലണമേ ആ യാഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് സ്വർഗത്തിലേക്ക് നോക്കി ആത്മാർത്ഥമായി തൻ്റെ അന്തരംഗത്തിൽ നിന്ന് എലിയ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നീ എന്നോട് ഉത്തരം ഉത്തരമറലി ചെയ്യണം അതാണ് വിശുദ്ധ കുർബാനക്ക് നമ്മൾ ചൊല്ലുന്നത് കൃതാവേ എന്നോട് നീ ഉത്തരം ഉത്തരമറലി ചെയ്യണമേ അത് നമ്മുടെ അഗാത്തത്തിൽ നിന്ന് വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാവും അല്ലെങ്കിൽ ദൈവം എന്തിനാണ് കൃപ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇനി സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിലെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികൾ വന്ന കർത്താവിനോട് പറയുന്നു യേശുവേ ഗുരു ഞങ്ങളോട് കരുണയുണ്ടാകണമേ അവരൊന്നിച്ചു വന്ന് പറയുകയാണ് കരുണ വേണം ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് യേശു അവരോട് പറയുകയാണ് നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം അവർ പോകുമ്പോൾ തന്നെ അവരുടെ രോഗം കുഷ്ഠരോഗം അവരിൽ നിന്ന് അവരെ സുഖമായി അതുപോലെ പതിനെട്ടാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഒരു കുരുടം പറയുന്നുണ്ട് യേശുവേ ദാവീതുപുത്ര എന്നോട് കരുണയുണ്ടാകണമേ ഇവിടെ എല്ലാം ഇവർ ഇവർ ചോദിക്കുന്നത് കരുണയാണ് ദൈവം അവനെയും സുഖപ്പെടുത്തുകയാണ് അപ്പോൾ ആ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാർത്ഥനയായിരിക്കണം അത് നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയായിരിക്കണം അത് ആത്മാർത്ഥതയിൽ നിന്ന് വരുന്നതായ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും പ്രിയ പ്രത്യേകിച്ച് സുറിയാന സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും അവസാനത്തിലോടെ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ ഇത് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി നാം ചൊല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ വലിയ കരുണ ലഭിക്കുന്നത് അപ്പം നമ്മുടെ ആവശ്യങ്ങൾ ദൈവം വാകെ സമർപ്പിച്ച് ആ ദൈവത്തെ നിന്ന് കരുണ ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതാണ് അല്ലാതെ ചുമ്മാതെ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞാൽ ഒരു കരുണയും നമ്മുടെ ജീവിതത്തിൽ എത്തുകയില്ല എന്ന് നാം മനസ്സിലാക്കുക ഒരാൾ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് കരഞ്ഞപേക്ഷിക്കുമ്പോൾ അയാൾ അന്വേഷിക്കുന്നത് തീർച്ചയായിരിക്കും ആ മനുഷ്യനെ ലഭിക്കും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവ കൃപയും ആ ആ മനുഷ്യനിലേക്ക് ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ഒരു ശീലത്തിൻ്റെ ഭാഗമായി കർത്താവ് എന്നോട് കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കുക മാത്രം നമ്മൾ ചെയ്യുമ്പോൾ ആ മനുഷ്യന് ഒരിക്കലും ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുന്നില്ല കാരണം അയാൾക്ക് ആ മനുഷ്യന് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് നിരവധി ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ അവയെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതം അതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനവധിയായ ആ ദാനങ്ങൾക്ക് നാം ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതും നമ്മളൊരു മനുഷ്യനായി തീരുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ മാമോദീസായിലൂടെ ഒരു പുതിയ സൃഷ്ടിയായതും ഒരു സത്യവിശ്വാസിയായി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവ ശരീരത്തിലും ആത്മാവിലും നാം അനുഭവിച്ചിട്ടുള്ളതായ പല വിധമായ സംഗതികൾ നമ്മുടെ ശരീരത്തിനും ആത്മാവിനും അല്ലെങ്കിൽ സംഭവിക്കാവുന്ന നിരവധി അപകടങ്ങൾ അതിൽ നിന്നൊക്കെ നാം രക്ഷപ്പെട്ടപ്പോഴും നാം തിരിച്ചറിയുന്നില്ല ഇത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് വിശുദ്ധ കൃപാന സ്വീകരിക്കാൻ നമുക്ക് അവസരം ലഭിച്ചപ്പോഴൊക്കെ നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട് നമ്മളതിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നാൽ ഇത് എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ലഭിച്ചതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമായി ആ കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ അനുഭവിക്കുവാൻ സാധിക്കാതെ നമുക്ക് വരുന്ന ഒരവസ്ഥ എന്നാൽ അത് ലഭിക്കുമായിരുന്ന അവസരങ്ങളിൽ അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അത് നേടുവാനും അതനുഭവിക്കുവാനും ഉള്ളതായ ആ വലിയ കൃപ എനിക്ക് തന്നത് എൻ്റെ ദൈവമാണെന്ന് ആ ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പലപ്പോഴും പല രോഗത്തിൽ നിന്നും പല പ്രയാസത്തിൽ നിന്നും നമ്മളെ ദൈവം ആശ്വസിപ്പിച്ചപ്പോൾ അതൊക്കെയും ആ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ലഭിച്ചതാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതുപോലെ വിവിധ മാർഗങ്ങളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ അനുഭവങ്ങൾ അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക അതിന് പകരം അതെല്ലാം മറഞ്ഞ് മറന്നു കളഞ്ഞുകൊണ്ട് നാം നമ്മുടേതായ രൂപത്തിൽ ഇന്ന് ജീവിച്ചറി ജീവിക്കുമ്പോൾ ദൈവകാരുണ്യത്തെ തിരിച്ചറിയാവെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ എന്ത് അനവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാവേ നാം വീണ്ടും വീണ്ടും ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുമോ എന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക കരുണ ദൈവത്തിൻ്റെ ദാനമാണ് അത് അവൻ്റെ മുമ്പിൽ വിട്ട് മനസ്സോടുകൂടി കണ്ണുനീരോടുകൂടി യാചിക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും എന്നാൽ അതൊരു ഉരുവിടുന്നത് അത് ചൊല്ലുന്നത് അത് പ്രാർത്ഥിക്കുന്നത് ഒരു ജൽപനമായി മാറാതെ ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാവുന്ന ആ ദൈവത്തിൻ്റെ കൃപകളെ ഒഴുകി വന്നെന്നെ മൂടത്തക്ക രൂപത്തിൽ അന്തരാത്മാവിൽ നിന്ന് അത് ഉയരുമ്പോഴാണ് ആ ദൈവം അവിടേക്ക് പ്രവർത്തിക്കുന്നത് ഒരു ജൽപ്പനമായി മാറാതെ കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് സമയത്തും നാം ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പരസ്യമായിട്ടൊന്നും ഇപ്പൊ ചൊല്ലണ്ട നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനൊരു ഒരു ഒരു നാമം ഒരു ഒരു സ്തുതി ഉയരണം കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്തുമാത്രം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ തന്നിട്ടുണ്ട് എന്തുമാത്രം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ തന്നിട്ടുണ്ട് എന്തുമാത്രം കൃപ നിന്നിൽ നിന്ന് എന്നിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെയും അത് മനസ്സിലാക്കി ആ ദൈവത്തിന് നന്ദി കരയറ്റാതെ വീണ്ടും എൻ്റെ ശരീരത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയുമായ ലൗകികതയുടെ പുറകെ ഞാൻ ഓടി നടക്കുമ്പോൾ ഇതൊരു പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ പ്രാർത്ഥന എന്ന് ചിന്തിച്ച് ഞാൻ എൻ്റെതായ വഴികളിലൂടെ ഓടി നടക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന ആ കൃപയെ ഇനിയും നഷ്ടപ്പെടുത്താതെ ദൈവസന്നിൽ നിന്ന് പ്രാപിക്കുവാൻ നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി മാറ്റുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമുക്ക് ശക്തി നൽകട്ടെ ആ കൃതാവനോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചവർക്കൊക്കെ